നമ്മുടെ ഒരു ഫസ്റ്റത്തെ ട്രാവലോഗ് ആണ്. എന്താ പറയുക, നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂരുള്ള കോവൈ കുട്രാളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്, ഞാനും മമലേട്ടരും. നമ്മൾ എന്താ പറയുക, ഇവിടെ കോയമ്പത്തൂർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഹോളിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവധി കിട്ടിയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. ഇതെന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. പിന്നെ ബാക്കിയുള്ള വരുന്ന എപ്പിസോഡുകളിൽ വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതിപ്പോൾ എൻ്റെ പേര് ഉണ്ണി. ഇതിൻ്റെ എന്താ പറയുക, ഈ ജിംബലിൻ്റെയും ക്യാമറയും എല്ലാത്തിൻ്റെയും മുതലാളിയുണ്ട്, ഫോട്ടോഗ്രാഫർ നിച്ചൽ. നിച്ചൽ ഇവിടെ ഒരു ഇതാണ്ടോ, ഇതാണ് മറ്റേ നമ്മുടെ പാർട്ണർ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് കഴിയുമ്പോഴേ ഫസ്റ്റ് തന്നെ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇതുണ്ടോ, ഇവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം അവിടെ ഒരു ബസ് വരും, നമ്മളെ കൂട്ടിട്ട് പോകാൻ വേണ്ടി ഒരു ബസ് വരും. ഇതുണ്ടോ, ഈ ബസ്സിലാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഇവിടെ രണ്ട് മൂന്ന് ചെറിയ കടകളുണ്ട്, ചെറിയ സ്നാക്സും അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ സ്നാക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പോകുന്ന വഴികൾ, വരുന്ന വഴികൾ, ഈ കോവൈ കുട്രാളം എന്ന് പറഞ്ഞ സ്ഥലേ ഇപ്പം നമ്മുടെ എവിടെയാ, കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്ററാണ് കോവൈ കുട്രാളത്തിലേക്കുള്ളത്. പിന്നെ അതിൻ്റെ നമുക്ക് ബസ് ഉണ്ട്, അതുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ബസ് സർവീസസ് അവൈലബിൾ ആണ്. നമ്മൾ ഇപ്പം എന്താ പറയുക, ഇതിൽ വരുവാണെങ്കിൽ, നമ്മുടെ ബൈക്കിൽ വരുവാണെങ്കിൽ നമ്മളവിടെ പാസ് എടുക്കണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. കോയമ്പത്തൂരിൽ നിന്നൊരു കോയമ്പത്തൂരുള്ള എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ, ഇപ്പം എന്താ പറയുക, ഇപ്പം എല്ലാവരും കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും. എന്താണ് കോവൈ കുട്രാളം? ഹലോ, ഇപ്പോൾ നമ്മൾ അവിടെ പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല, അമ്മലേട്ടനാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ പറയുക, ഒരു കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ അടിച്ചിരിക്കണവർക്ക് എന്താ പറയുക, പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ വീഡിയോ കാണിക്കണമെന്നുണ്ടായിരുന്നു, വെള്ളത്തിൽ കളിക്കണതിൻ്റെയൊക്കെ. പക്ഷേ എന്താ പറയുക, ഇപ്പം അതിനൊരു പറ്റിയതല്ല. കാരണം ഇന്നിപ്പോൾ ഒരു ഹോളിയൊക്കെ ആയിട്ട് കുറേ പേർക്ക് അവധിയുണ്ട്, കുറച്ച് ഒരു വീക്കെൻഡൊക്കെ ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല, നിറയെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളതിന് മുതിർന്നില്ല, അതാണ് സത്യം. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും വരാൻ പറ്റിയൊരു എന്താ പറയുക, വളരെ നമുക്കങ്ങനെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്ന സ്ഥലമായാൽ പോലും എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കറക്റ്റ് ഒരു കാട്ടുപാത പോലെ തന്നെ. ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് നടക്കാനുണ്ട്. നടന്ന് പോയതിന് ശേഷമാണ് നമുക്ക് ഈ കോവൈ കുട്ടാളത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്, മലയാളികളുണ്ട് കേട്ടോ, കുറേ പേര് മലയാളികളുണ്ട്. നമ്മൾ എവിടെ പോയാലും മലയാളികളുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കോയമ്പത്തൂരുള്ളവരോ അല്ലെങ്കിൽ കോയമ്പത്തൂർ വന്നു പോകുന്നവരൊക്കെ കോവൈ കുട്രാളം കാണാം. അപ്പോൾ ഇവിടെ
പിന്നെ ഇഷയുണ്ട്, ഇഷ യോഗ സെൻ്റർ ഉണ്ട്. ഇതിന് മുമ്പാണ്, കോവൈ കുട്രാളത്തിന് മുമ്പാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് സമയമുള്ളവർക്ക് ഇവിടെയും കൂടി എന്താ വന്ന് വിസിറ്റ് ചെയ്ത് പോകാമെന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. അതിൻ്റെ ബാക്കി വീഡിയോ കൂടി കാണാം നമുക്ക്. ഇതാണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം എന്താ പറയുക, നമ്മളെ കൊണ്ടാൻ വേണ്ടി വരുന്നതും. നമ്മൾ വന്നത് ഇങ്ങനെ തന്നെയാണല്ലോ, ഈ ഒരു വണ്ടിയിലാണ്. അപ്പോൾ ആൾക്കാരവിടെ ഇങ്ങനെ ക്യൂ ക്യൂ ആയിട്ട് നിൽക്കുന്നതാണല്ലോ. അപ്പോൾ ഓരോ വണ്ടി വരുന്നതിനനുസരിച്ച് നമുക്ക് അതിനകത്ത് കയറി പോവാം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇതാണ് എന്താ പറയുക, ആ ഒരു നമ്മൾ വരുന്ന ഇറങ്ങുന്നതായിട്ടുള്ള ആ ഒരു സ്ഥലം ഇതാണ്. അതിന് ശേഷം നമുക്കിങ്ങനെ നമുക്ക് നടന്ന് നടന്ന് അങ്ങോട്ടേക്ക് പോവാം. വേണ്ട, അതാ ഇതുപോലെതാ, ഇങ്ങനെയാണ് വേണ്ട. ഇതുപോലെ ഒരു വണ്ടി ഇപ്പോൾ കറക്റ്റ് സമയത്തൊരു വണ്ടി വന്നു വേണ്ട. ഇതുപോലെയാണ് ഒരു വണ്ടി വരുന്നത്. നമുക്ക് ആ വണ്ടി വരുന്നതിനനുസരിച്ച് വേണ്ട, ആൾക്കാർ ഇതുപോലെ വരും. അപ്പോൾ നമുക്കതിനകത്ത് കയറി പോവാം, വരാം. ഈ പാർക്ക് ചെയ്യണതിൻ്റെ അവിടെ നിന്ന് വരുന്നതാണിത്. ഉണ്ടോ അമ്മലേട്ടനോട് വന്നപ്പോൾ ഒരു കാളയാണെന്ന് തോന്നുന്നു, അത് പശുവാണെന്നറിയില്ല. മലയേട്ടൻ നോക്കുന്നുണ്ട് കാളയാണോ പശുവാണോ എന്നൊക്കെ.